ചെറുതോണി ബസ് സ്റ്റാൻഡ് മെഡിക്കൽ കോളേജ് റോഡിന് 5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെറുതോണി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. MLA ഫണ്ടിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാനുള്ള റോഡിന് MLA ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ അനുവദിച്ചതായി യോഗത്തിൽ മന്ത്രി പറഞ്ഞു. താഴെ നമുക്കറിയാം എല്ലാ വണ്ടികളും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പല ട്രാഫിക് ഇഷ്യൂസ് ഉണ്ട്. അത് അപ്പോൾ അല്പസമയം കൂടുതലുള്ള വണ്ടികളെല്ലാം ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇവിടെ നിൽക്കാനും അതോടൊപ്പം തന്നെ യാത്രക്കാരെ കെട്ടിയിറക്കി പോകാനൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ രൂപപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. തുടർന്നും ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിലൂടെയും ശ്രീ കെ ജി ശിശിരം സൂചിപ്പിച്ചതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ നല്ല താല്പര്യത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പർമാരെയും ഇതൊരു പൊതുവായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതിന് അംഗീകാരം കൊടുക്കുകയും ഇതിന് ഫണ്ട് വാങ്ങി വയ്ക്കുകയും ചെയ്തു എന്നിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായി. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറ സൂര്യ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ മെമ്പർ KG സത്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ P ഭവ്യ, രാരിച്ചൻ നീർണാക്കുന്നേൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സജി, MJ ജേക്കബ്, CV സുരിത, ഷൈനി റെജി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ RDO ഷെമീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2,80,00,000 രൂപയും MLA പ്രാദേശിക വികസന ഫണ്ട്, ജലവിഭവ വകുപ്പ് എന്നിവയിൽ നിന്ന് അനുവദിച്ച 3,30,00,000 രൂപയുമാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചിട്ടുള്ളത്. 22 കടമുറികളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് പാർക്കിംഗ് യാർഡ്, ആധുനിക നിലവാരത്തിലുള്ള കംഫർട്ട് സ്റ്റേഷനുകൾ എന്നീ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.